എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നാടൻ മത്തി വറുത്തതാണ്. വെറും മത്തിയല്ല, നെയ് മത്തി വറുത്തതാണ്. അപ്പം പിന്നെ പറയേണ്ടല്ലോ രുചി എന്തുമാത്രം ഉണ്ടാവുമെന്ന്. അതുമാത്രമല്ല, ഇത് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക മസാലക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അത്രയും രുചിയാണ്. ഒരിക്കലെങ്കിലും ഈ ഒരു മസാലക്കൂട്ട് കൊണ്ട് നിങ്ങളൊന്ന് മത്തി വറുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലാവും ഇതിനെന്തുമാത്രം രുചിയുണ്ടെന്ന്. ഇത് കണ്ടിട്ട് എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു മൂന്ന് നെയ്മത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെയ്മത്തി വറുക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അഞ്ചല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു നാല് ചുമന്നുള്ളി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് അടച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത ഈ മസാലക്കൂട്ട് ഓരോ മീനിലും തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ 20 മിനിറ്റായി. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർക്കുക. കറിവേപ്പിലയുടെ സ്വാദിറങ്ങിയ എണ്ണയിൽ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ മീനിനൊരു പ്രത്യേക സ്വാദാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കറിവേപ്പില ഇടാൻ. വലിയ തീയിലാണ് നമ്മൾ ഇല ഇടുന്നതെങ്കിൽ ഇല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ആ കരിഞ്ഞ എണ്ണയുടെ മണമായിരിക്കും നമ്മൾ മീൻ പൊരിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇത് 2 സൈഡും ഒരുപോലെ തന്നെ മുരിച്ചെടുക്കുക. ഒരു സൈഡ് മറിച്ചിട്ടതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം മറ്റേ സൈഡ് മുറിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡ് മറിച്ചിട്ടപ്പോൾ തന്നെ മസാലയുടെയൊക്കെ ഒരു നല്ലൊരു മണമാണ് വരുന്നത്. പിന്നെ നെയ്മത്തിയും കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയണ്ടല്ലോ. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം മസാലയുടെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു മസാലക്കൂട്ടിൽ മത്തി പൊരിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി മത്തി കിട്ടുമ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.